ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ മഹത്വം നൽകിയ ദിവസങ്ങളിലാണ് നാം കഴിച്ചുകൂട്ടുന്നത്. ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആ ദിവസങ്ങൾ കൊണ്ട് സത്യം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അത്രയും അധികം മഹത്വം നൽകിയ ദിവസങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൻ അഫ്ളല മിൻഹാ ഫീ ഹാദിഹി. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതാണ് ആ വർഷത്തിലുള്ള മറ്റു ദിനങ്ങളെക്കാളും ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ജിഹാദിന് വലിയ സ്ഥാനം നൽകിയിരുന്ന സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വലൽ ജിഹാദു യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും മഹത്വമുള്ളതാണോ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതിനേക്കാളും മഹത്വമുള്ളതാണോ ഈ പറയുന്ന സൽക്കർമ്മം, ദുൽഹജ്ജയിലെ 10 ദിവസത്തെ സൽക്കർമ്മം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ശ്രേഷ്ഠതയുള്ളത് ദുൽഹജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ശേഷം പറഞ്ഞു, ഇല്ലാ റജുലുൻ യുഖാതിറു ബിമാലിഹി വനഫ്സി ഫലം യർജിഅ ബിശൈ. ദുൽഹജ്ജയിലെ 10 ദിനങ്ങളല്ലാത്ത മറ്റു ദിവസത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു വ്യക്തി ജിഹാദിന് വേണ്ടി പോവുകയാണ്, അവന്റെ ശരീരവും അവന്റെ സമ്പാദ്യവുമായി അവൻ ജിഹാദിന് വേണ്ടി പുറപ്പെടുകയും ആ ജിഹാദിൽ അവൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ആ ജിഹാദ് ഏറ്റവും പുണ്യമുള്ളതാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതല്ലാതെ മറ്റെല്ലാ സാഹചര്യങ്ങളിലും ഒരു വ്യക്തി ജിഹാദിന് പോകുന്നു, ജിഹാദ് കഴിഞ്ഞ് തിരിച്ചുവരുന്നു എങ്കിൽ പോലും അതിനേക്കാളും മഹത്വമുള്ളത് ദുൽഹജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ സൽക്കർമ്മമാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ബദായിഉൽ ഫവാഇദിൽ പറഞ്ഞത്, റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളേക്കാൾ അതിലെ പകലുകളെക്കാളും ശ്രേഷ്ഠമുള്ളതാണ് ദുൽഹജ്ജയിലെ 10 ദിവസങ്ങളെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ബദായിഉൽ ഫവാഇദിലും സാദുൽ മഅദിലൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഫളായിലുകൾ നാം കേൾക്കുമ്പോൾ ഒന്നാമതായി നാം ചിന്തിക്കുക, അള്ളാഹു നമുക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല അവസരങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ദിനരാത്രികൾ എത്രത്തോളം ഇബാദത്തുകളിൽ നാം ഒഴുക്കിയിട്ടുണ്ട്. മറ്റിതര മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ദുൽഹിജ്ജ തുടങ്ങിയത് മുതൽ ഇന്നേക്ക് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു? ഏകദേശം 7 ദിവസത്തോളം ദുൽഹിജ്ജ കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ എത്രത്തോളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മുടെ നിസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ അദ്ഖാറുകൾ, നമ്മുടെ ഇസ്തിഗ്ഫാറുകൾ, നമ്മുടെ തക്ബീറുകൾ, ഇതൊക്കെ എത്രത്തോളം നാം വർദ്ധിപ്പിച്ചിട്ടുണ്ട്? ഇത് വർദ്ധിപ്പിച്ചില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സഹാബികൾ ആഗ്രഹിക്കുന്ന സ്വർഗത്തിന് വേണ്ടി നാമും ആഗ്രഹിക്കുന്നു, പക്ഷേ ആ സഹാബികൾ ചെയ്തതിന്റെ 10% പോലും അല്ലെങ്കിൽ 100% പോലും നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ നാം ചെയ്യുന്നില്ല. അതുകൊണ്ട് സഹോദര, ഇനിയുള്ള ദിവസങ്ങളെങ്കിലും കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ രീതിയാണ്. അതാണ് സലഫു സ്വാലിഹീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇമാം ദാരിമി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുസ്നദിൽ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം,
ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തിൽ അദ്ദേഹം ചെയ്യാറുള്ള സൽക്കർമ്മങ്ങൾ എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന് സാധിക്കാത്ത രൂപത്തിൽ അദ്ദേഹം സൽക്കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും അധികം അവർ പരിശ്രമിക്കുമായിരുന്നു. അത്രയും അധികം അവർ പരിശ്രമിക്കും സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ, എന്റെ റബ്ബുമായി എനിക്ക് അടുപ്പമുണ്ടാക്കാൻ അത്രയും അധികം അവർ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പരിശ്രമിക്കാറുണ്ട് എന്ന് ഇമാം ദാരിമി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബ് മഹത്വം നൽകിയിരിക്കുന്ന ഈ ദിവസങ്ങൾ, അള്ളാഹു പവിത്രത നൽകിയിരിക്കുന്ന ഈ ദിവസങ്ങൾ, ആ ദിവസങ്ങളെ നാം മഹത്വപ്പെടുത്തുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ ദിവസം. ഇനി വരാനിരിക്കുന്ന ദിവസം അറഫ ദിവസം എന്ന് പറയുന്നത് ശരീഅത്ത് വളരെയധികം മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിവസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ധാരാളം മഹത്വം നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അറഫയെ പ്രതിപാദിച്ചതായി നമുക്ക് കാണാം. സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വശാഹിദിൻ വ മശ്ഹൂദ്, ഷാഹിദും മഷ്ഹൂദും അവ രണ്ടും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും എന്നാണ് അതിന്റെ വാക്കർത്ഥം. പൊതുവെ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാകാം. എന്നാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ യൗമുൽ മഷ്ഹൂദ് യൗമു അറഫ, സാക്ഷ്യം വഹിക്കപ്പെടുന്ന ആ കാര്യം എന്നതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് അറഫ ദിവസമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സത്യം ചെയ്തിരിക്കുന്ന ദിവസമാണ് അറഫ ദിനം. ധാരാളം ശ്രേഷ്ഠതകൾ ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ദിവസം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തബരി ഉദ്ധരിക്കുന്നതായി കാണാം, അൽ മഷ്ഹൂദു യൗമു അറഫ, യൗമുൻ മഷ്ഹൂദ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അറഫ ദിവസമാണ്. ഖതാദ ഇബ്നു ദിയാമത സദൂസി റഹിമഹുല്ലാ, അദ്ദേഹം താബിഈ പണ്ഡിതനാണ്, അദ്ദേഹം പറയുന്നു, യൗമാനി അളീമാനി മിൻ അയ്യാമി ദുനിയാ കുന്നാ നുഹദ്ദസു അൻഹുമാ, നമ്മുടെ സഹാബികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ശിഷ്യന്മാർ രണ്ട് ദിവസങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ട്, അതിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. യൗമുൽ ജുമഅതി വ യൗമു അറഫ, ആ രണ്ട് ദിവസങ്ങൾ യൗമുൽ ജുമഅയും വെള്ളിയാഴ്ച ദിവസവും അറഫ ദിവസവുമാണ് എന്ന് ഖതാദ ഇബ്നു ദിയാമത സദൂസി റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വരാനിരിക്കുന്ന ദിവസം, ഈ ഞായറാഴ്ച ദിവസം അറഫ ദിവസം, ആ ദിവസം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകിയിട്ടുള്ള ദിവസമാണ്. സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു ആണയിട്ട് സത്യം ചെയ്തിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസം ഒരു കാരണവശാലും പാഴാക്കാൻ പാടില്ല. ആ ദിവസത്തെ മഹത്വപ്പെടുത്തുക. അള്ളാഹു മഹത്വപ്പെടുത്തിയതിനെ നിങ്ങളും മഹത്വപ്പെടുത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം പഠിപ്പിച്ചതിനെ നിങ്ങളും മഹത്വം കണക്കാക്കുക. ആ ദിവസത്തെ ബഹുമാനിക്കുക. ആ ദിവസം അള്ളാഹു വില നൽകിയ ദിവസമാണെന്ന ബോധം നമുക്കുണ്ടാവുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫളൽ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു ജൂതനായ വ്യക്തി വന്നിട്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ آية في كتابكم تقرؤونها لو علينا معشر اليهود لاتخذنا ذلك اليوم عيدا. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു ജൂതനായ വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഉമർ, താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൽ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ആയത്തുണ്ട്, ഈ ആയത്തെങ്ങാനും നമുക്ക് അവതരിച്ചതാണെങ്കിൽ ആ ദിവസത്തെ നാം ആഘോഷിക്കുമായിരുന്നു, പെരുന്നാൾ ദിവസമായി നമ്മൾ കണക്കാക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ആയത്തിൻ ഹി, ഏത് ആയത്തിനെ കുറിച്ചാണ് നീ സംസാരിക്കുന്നത്? അവൻ പറഞ്ഞു, ജൂതൻ പറഞ്ഞു, اليوم اكملت لكم دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا. ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അല്ലാഹു അവതരിപ്പിക്കുകയും അതിനെ പൂർണ്ണമാക്കുകയും ചെയ്തത് ഇന്ന ദിവസമാണ് എന്ന ആയത്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അറഫ്ന ذلك اليوم والمكان الذي نزلت فيه على رسول الله صلى الله عليه وسلم. ഏത് ദിവസത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അവതരിക്കുമ്പോൾ എവിടെയാണെന്നും എനിക്കറിയാം. വഹുവ ഖായിമുൻ ബിഅറഫത യൗമൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കവെയാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദീൻ അല്ലാഹു പൂർത്തിയാക്കിയ ദിവസമാണ് രണ്ട് ദിവസങ്ങൾക്കകം നമ്മിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ആ ദിവസത്തെ നിങ്ങൾ സ്വീകരിക്കുക. ആ
ദിവസത്തെ നിങ്ങൾ ബഹുമാനിക്കുക. സഹാബികൾ ബഹുമാനിച്ചതുപോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ ആ ദിവസത്തെ ഓർത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും അതിനെ ഓർക്കാൻ നാം പരിശ്രമിക്കുക. തീർന്നില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മാ മിൻ യൗമിൻ അക്തറു മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് അവന്റെ അടിമകളെ മോചിപ്പിക്കുന്നത് പോലെ അടിമകളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവിടുന്ന് പറയുകയാണ്, വഇന്നഹു ലയജ്നു, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് യോജിച്ച രൂപത്തിൽ അല്ലാഹു അടിമകളുടെ അരികിലേക്ക് വരും, അല്ലാഹു അടിമകളോട് അടുക്കും. ثم يباهي بهم الملائكة ആ അറഫയിലുള്ള ഹാജിമാരെ കാണിച്ചുകൊണ്ട് അല്ലാഹു മലക്കുകളോട് പെരുമ നടിക്കും. അല്ലാഹു പറയും, മാ അറാദ ഹൗല, എന്റെ ഈ അടിമകൾ എന്തിനു വേണ്ടിയാണ് അറഫയിൽ ഒത്തുകൂടിയിരിക്കുന്നത്? ഭൂമിയുടെ നാനാ ഭാഗത്തു നിന്ന് ആളുകൾ അറഫയിലേക്ക് വരികയും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അറഫയിൽ അല്ലാഹുവിനോട് മാത്രം അവർ ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ അല്ലാഹു ചോദിക്കും, മാ അറാദ ഹൗല, എന്റെ ഈ അടിമകൾ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? ഉലമാക്കൾ വിശദീകരിക്കുന്നു, അതിന്റെ മറുപടി, ഇവർ വന്നിരിക്കുന്നത് അല്ലാഹുവിന്റെ ഫളൽ ഉദ്ദേശിച്ചാണ്, അവന്റെ മഗ്ഫിറത്ത് ഉദ്ദേശിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദിവസങ്ങളിൽ നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയുബാഹി ബിഅഹ്ലി അറഫാത്തിൻ മലായികത്തുസ് സമാ. അറഫയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഹാജിമാരെ കാണിച്ചുകൊണ്ട് ആകാശത്തിൽ മലക്കുകളോട് അല്ലാഹു പരിമ നടിക്കും. ശേഷം അല്ലാഹു പറയും, ഉൻദുറു ഇലാ ഇബാദി ഹൗല, എന്റെ ഈ അടിമകളിലേക്ക് നിങ്ങൾ നോക്കുക. ജാഊനി ശുഅസൻ ഗുബറ, അവരുടെ വസ്ത്രം പോലും അവർ ശ്രദ്ധിക്കാതെ മുഷിന്ന വസ്ത്രവുമായി, ധാരാളം ദിവസങ്ങൾ ഇബാദത്തിനുള്ള തയ്യാറെടുപ്പായി, അവരുടെ ശരീരം ശ്രദ്ധിക്കാതെ, അവരുടെ വേഷം ശ്രദ്ധിക്കാതെ അല്ലാഹുവിന്റെ ഇബാദത്തിനായി അറഫയിൽ കഠിനമായ ചൂടിൽ വന്ന് നിൽക്കുന്നവരെ കാണിച്ചുകൊണ്ട് അല്ലാഹു പറയും, ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്റെ മഗ്ഫിറത്താണെങ്കിൽ എന്റെ മഗ്ഫിറത്ത് ഞാൻ അവർക്ക് നൽകാൻ തയ്യാറാണ്, അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. ഈ ഹദീസിനെ വിശദീകരിക്കുന്നതിനിടയിൽ ഇബ്നു റജബ് അൽഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നു, ഹദീസിൽ പരാമർശം വന്നിരിക്കുന്നത് അറഫയിലുള്ള ആളുകളെയാണെങ്കിലും അറഫയിലില്ലാത്ത സാധാരണക്കാരും ആ ഹദീസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു നരകത്തിൽ നിന്ന് ആ ദിവസം അടിമകളെ മോചിപ്പിക്കുമെന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകേണ്ടത് എന്താണ്? എന്റെ നഫ്സിനെ എനിക്ക് മോചിപ്പിക്കാൻ സാധിക്കണം, എന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് അകറ്റാൻ എനിക്ക് സാധിക്കണം, നരകാവകാശിയാകാതിരിക്കാൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം എനിക്ക് വേണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുക, ആ ദിവസത്തെ നാം ബഹുമാനിക്കുക. നാലാമതായി, അല്ലാഹു സുബ്ഹാനഹു വതആല അറഫ ദിവസത്തിൽ അല്ലാഹുവിന്റെ അടിയാറുകൾക്ക് അവരുടെ പാപങ്ങൾ മാഫാക്കി നൽകുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് അബ്ദുർ റസാഖ് സനാനി അദ്ദേഹത്തിന്റെ മുസന്നഫിലും, ഉബാദത്ത് ഇബ്നു സ്വാമിത്തിൽ നിന്ന് ഇമാം തബറാനി അദ്ദേഹത്തിന്റെ മുഅ്ജമിലും ഉദ്ധരിക്കുന്നതായി കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അമ്മാ വുഖൂഫുക ബി അറഫ, നീ അറഫയിൽ നിൽക്കുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏഴ് ആകാശത്തിന് മുകളിൽ നിന്ന്, അർശിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒന്നാം ആകാശത്തേക്ക് വരും. ഫയുബാഹി ബിഹിമുൽ മലായിക, അറഫയിൽ നിൽക്കുന്ന ആളുകളെ കാണിച്ചുകൊണ്ട് അല്ലാഹു മലക്കുകളോട് പെരുമ പറയും. എന്നിട്ട് അല്ലാഹു പറയും, ഹാഉലാഇ ഇബാദി, ഇവർ എന്റെ അടിമകളാണ്. ജാഊനി ശുഅസൻ ഗുബറ, അവരുടെ വസ്ത്രം പോലും അവർ ശ്രദ്ധിക്കാതെ അവർ ഇതാ എന്നിലേക്ക് വന്നിരിക്കുകയാണ്. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ഭൂമിയുടെ നാനാ ഭാഗത്തു നിന്നും അവരിതാ മക്കയിലേക്ക് വന്നിരിക്കുന്നു. യർജൂന റഹ്മതി, അവരുടെ ആഗ്രഹം എന്റെ റഹ്മത്ത് മാത്രമാണ്. വയഖാഫൂന അദാബി, അവർ ഭയക്കുന്നത് എന്റെ ശിക്ഷയെ മാത്രമാണ്. വലം യറൂനി, അവർ എന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നതും എന്റെ ശിക്ഷയെ ഭയക്കുന്നതും എന്നെ കാണാതെയാണ്. ഫകൈഫ ലൗ റഔനി, എന്നെ എങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതീക്ഷ, എങ്ങനെയായിരിക്കും അവരുടെ ഭയം? ശേഷം അല്ലാഹു പറയും, ഫലൗ കാന അലൈക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറയുന്നു, ഫലൗ കാന അലൈക മിസ്ലു റമലിൻ ആലിജ് ഔ മിസ്ലു അയ്യാമിദ് ദുനിയാ ഔ മിസ്ലു ഖതരിസ് സമാഇ ദുനൂബ ഗസലഹ അല്ലാഹു അൻക,
നമ്മളുടെ കാണുന്ന മൺതരികളുടെ അരികെ അത്രയും നിന്റെ പാപങ്ങളുണ്ടെങ്കിൽ, ആകാശത്തിൽ നിന്ന് വർഷിക്കുന്ന മഴയുടെ അത്രയും നിന്റെ പാപങ്ങളുണ്ട് എങ്കിൽ, ഈ ഭൂമിയിൽ അവസാനം വരെ എത്ര ദിവസങ്ങളുണ്ടോ അത്രയും അധികം പാപങ്ങൾ നിനക്കുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൽ അറഫ ദിവസത്തിൽ അതൊക്കെ കഴുകി ശുദ്ധീകരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുനോട് പറഞ്ഞു. സഹോദരങ്ങളെ, വരാനിരിക്കുന്ന ദിവസം അറഫ ദിവസം നിസാരമായ ഒരു ദിവസമല്ല, അത്രയും അധികം മഹത്വമുള്ള ദിവസം, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കുന്ന ദിവസം, നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന ദിവസം. ഇത്രയും അധികം മഹത്വങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടും വരാനിരിക്കുന്ന അറഫ ദിവസത്തിന് വേണ്ടി നാം തയ്യാറെടുക്കുന്നില്ല എങ്കിൽ, ഒരു പക്ഷേ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ചില ആളുകളുടെ മനസ്സിൽ അല്ലാഹു സീല് വെച്ചിട്ടുണ്ട്. എന്താണെന്നാൽ അവർ ചെയ്തിരിക്കുന്ന മോശമായ പ്രവർത്തനങ്ങൾ കാരണത്താൽ അല്ലാഹു സീല് വെച്ചു. എത്ര നസീഹത്തുകൾ കേട്ടാലും, എത്ര വാദുകൾ കേട്ടാലും, ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാലും, പ്രവാചകന്റെ ഹദീസുകൾ കേട്ടാലും, സലഫു സ്വാലിഹങ്ങളുടെ ചരിത്രം കേട്ടാലും അവരുടെ മനസ്സിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ഇന്നലെ എങ്ങനെയാണോ ജീവിച്ചത് നാളെയും അങ്ങനെ തന്നെ. അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ അല്ലാഹു സീല് വെച്ചിട്ടുണ്ടായിരിക്കും എന്നതിനെ നമ്മൾ ഭയപ്പെടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അറഫ ദിവസം നമുക്ക് വരാനിരിക്കുന്നത് വലിയൊരു മുതൽക്കൂട്ടാണ്. ആ ദിവസത്തെ നാം ബഹുമാനിക്കുക. അല്ലാഹു ബഹുമാനിച്ച ദിവസം, അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനിച്ച ദിവസം, സലഫു സ്വാലിഹീങ്ങൾ ബഹുമാനിച്ച ദിവസം, ആ ദിവസത്തെ നിർബന്ധമായും നാം ബഹുമാനിക്കുക. അതുപോലെ തന്നെ ആ ദിവസം പ്രത്യേകമായി നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, തക്ബീറുകളും അതിന്റെ കൂടെ നാം വർദ്ധിപ്പിക്കുക. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ തക്ബീറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ മുജാഹിദ് ബിൻ ജബർ റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന അസറിൽ കാണാം, കാന ഇബ്നു ഉമർ വ അബൂ ഹുറൈറ യഖ്റുജാനി ഇല സൂഖി ഫി അയ്യാമിൽ അശർ യുകബ്ബിറാൻ. അബ്ദുല്ലാഹ് ഇബ്നു ഉമറും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും ദുൽഹിജ്ജ 10 ദിവസമായാൽ അവർ പട്ടണങ്ങളിലേക്ക് ഇറങ്ങും, അവർ തക്ബീർ പറഞ്ഞുകൊണ്ടിരിക്കും. വയുകബ്ബിറുന അവരുടെ തക്ബീറുകൾ കേട്ട് ആളുകൾ തക്ബീറുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന അസറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദര, തക്ബീറുകൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നാം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ വഴികളിൽ, നമ്മുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ വീടുകളിൽ നാം ഇരിക്കുമ്പോൾ തക്ബീറുകൾ നാം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് തുടങ്ങിയ തക്ബീറിന്റെ വചനങ്ങൾ നാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് കേവലം പെരുന്നാളിന് മാത്രം പറയാനുള്ളതല്ല, ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ തക്ബീറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇബ്നു ഉമറിൽ നിന്ന് വന്നിട്ടുണ്ട്, അബൂ ഹുറൈറയിൽ നിന്ന് വന്നിട്ടുണ്ട് റളിയല്ലാഹു അൻഹും. അവരാണ് നമ്മുടെ മാതൃക, അത് നാം മുറുകെ പിടിക്കുക. എന്നാൽ അറഫ ദിവസമായാൽ കേവലം സാധാരണ സമയത്തുള്ള തക്ബീറുകൾ മാത്രമല്ല, മറിച്ച് അറഫ ദിവസം വന്നെത്തിയാൽ അറഫ ദിവസത്തിലെ ഫജ്ർ നിസ്കാരം മുതൽ തക്ബീർ പറഞ്ഞുകൊണ്ടിരിക്കൽ സുന്നത്താണ്. ഓരോരോ നിസ്കാര ശേഷം ഫജറും ളുഹറും അസറും മഗ്രിബും ഇശാഉം, അങ്ങനെ അറഫ ദിവസത്തിലെ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ പറയുക എന്നുള്ളത് സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന കാര്യമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, അലി ഇബ്നു അബി ത്വാലിബ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹും തുടങ്ങി അനേകം സഹാബികളിൽ നിന്ന് നിസ്കാര ശേഷമുള്ള തക്ബീറുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അറഫ ദിവസമായാൽ ഫജർ നിസ്കാരത്തിനും ളുഹറിനും അങ്ങനെ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും സഹോദരങ്ങളെ തക്ബീർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇമാം നവവി അദ്ദേഹത്തിന്റെ മജ്മൂഇലും ഇബ്നുൽ മുന്ദിർ അദ്ദേഹത്തിന്റെ ഇഷ്റാഫിലും പറയുന്നു, സഹാബികൾ ഒന്നടങ്കം ഈ ഒരു അഭിപ്രായം പറഞ്ഞവരാണ്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ പറയുന്നു, സഹാബികൾക്ക് ഈ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറയാറുള്ളത് അറഫ ദിവസമായാൽ ഫജ്ർ മുതൽ നമ്മൾ തക്ബീർ പറയണം എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇബ്നുൽ മുന്ദിർ അദ്ദേഹത്തിന്റെ അൽ ഔസത്തിൽ പറയുന്നു, അന്നഹു കാന യുകബ്ബിറു ദുബറ സലാത്തിൽ ഗദാതി മിൻ യൗമി അറഫ ഇലാ സലാത്തിൽ അസ്രി മിൻ ആഖിർ അയ്യാമി തശ്രീഖ്. അറഫ ദിവസം ഫജ്ർ നിസ്കാരം മുതൽ അയ്യാമു തശ്രീഖിന്റെ അഥവാ ദുൽഹിജ്ജ 13 അസ്ർ നിസ്കാരം വരെ തക്ബീറുകൾ നിസ്കാരത്തിന് ശേഷം പറയുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. തക്ബീറുകൾ നമുക്ക് എങ്ങനെയും പറയാം, കേവലം ഒരു വ്യക്തി അല്ലാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞാലും അത് മതിയാകുന്നതാണ്. ഇമാം മാലിക് റഹിമഹുല്ലയോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു, അല്ലാഹുവിനെ
പുകഴ്ത്തുന്ന ഏതൊരു വാക്കുകൊണ്ടും കേവലം അള്ളാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞാലും മതിയാകുമെന്ന് ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞതായി സുഹ്നൂൻ അദ്ദേഹത്തിന്റെ മുദവനയിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, തക്ബീറുകൾ എല്ലാ സമയവും നമ്മുടെ നാവിലുണ്ടാവണം. അള്ളാഹു അക്ബർ എന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഏറ്റവും നല്ലത് പരിപൂർണമായി നമ്മൾ പറയലാണ്. ഷരീഖ് അൽ ഖാളി റഹിമഹുള്ള അദ്ദേഹം അബു ഇസ്ഹാഖിനോട് ചോദിച്ചു, كيف كان يكبر علي وابن مسعود ابن مسعود علي بن ابي طالب എങ്ങനെയാണ് തക്ബീറുകൾ പറയാറുള്ളത്? അദ്ദേഹം മറുപടി പറഞ്ഞു, അവരുടെ തക്ബീർ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നായിരുന്നു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, തക്ബീറുകൾ വർദ്ധിപ്പിക്കുക, തക്ബീറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അറഫ ദിവസത്തിൽ തക്ബീറുകൾ നമ്മൾ പറയുക. അതല്ലാത്ത സമയം ഇന്ന് മുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തക്ബീർ പറഞ്ഞിട്ടില്ല എങ്കിൽ, മസ്ജിദിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ, നിങ്ങളുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, വീടുകളിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ മനസ്സിൽ അല്ലാഹുവിനോടുള്ള ബഹുമാനം കൊണ്ട് നിറക്കാൻ നീ പരിശ്രമിക്കുക. റബ്ബിനോടുള്ള ബഹുമാനം നിന്റെ മനസ്സിൽ നിറഞ്ഞാൽ പാപങ്ങളിലേക്ക് നീ പോവുകയില്ല, തെറ്റുകളിലേക്ക് നീ പോവുകയില്ല, നന്മകളിൽ നിനക്ക് ആസ്വാദനം കണ്ടെത്താൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ നിസ്കാരത്തിൽ എനിക്ക് കൺകുളിർമ നൽകപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമുക്കും കൺകുളിർമ ലഭിക്കും നമ്മുടെ നിസ്കാരത്തിൽ. അല്ലാഹുവിനോടുള്ള ബഹുമാനം നമ്മുടെ മനസ്സിൽ നിറഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നാം പ്രത്യേകം ശ്രദ്ധ കാണിക്കുക. ഇനി അറഫ ദിവസത്തിൽ തക്ബീറുകൾ നമ്മൾ പറയുമ്പോൾ അതെപ്പോഴാണ് നിസ്കാരശേഷം പറയേണ്ടത്? ചില ആളുകൾ പറയാറുണ്ട്, നിസ്കാരം കഴിഞ്ഞയുടൻ ഇസ്തിഗ്ഫാർ പറയുക, അതിനുശേഷമാണ് തക്ബീർ. അല്ലാഹു അലം, സലഫുകളുടെ ആധാറുകളിൽ കാണുന്നത് നിസ്കാരം കഴിഞ്ഞ ഉടൻ നമ്മൾ തക്ബീർ പറയുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഇസ്തിഗ്ഫാർ പറയുക. അതല്ലാതെ ഇസ്തിഗ്ഫാറിന് ശേഷമല്ല തക്ബീറുകൾ പറയേണ്ടത്. മുൻഗാമികളായ പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്, നിസ്കാരം കഴിഞ്ഞയുടൻ നാം തക്ബീർ പറയുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അറഫ ദിവസം, ആ ദിവസത്തെ നാം ബഹുമാനിക്കുക, ആ ദിവസത്തെ നാം ആദരിക്കുക, ഈ പറയപ്പെട്ട മര്യാദകൾ നിങ്ങൾ പാലിക്കുക. അതുപോലെ തന്നെ അറഫ ദിവസം നമുക്ക് പഠിപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അറഫ ദിവസത്തിലെ നോമ്പ് എന്നുള്ളത്. സഹോദര, അറഫ ദിവസത്തെ നോമ്പ് വലിയൊരു മുതൽക്കൂട്ടാണ്. അറഫ ദിവസത്തിലെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർജു അലല്ലാഹ് അൻ യഹ്തസിബ സനത അൻ യുകഫിറ സനത അൽ മാളിയ വസനത അൽ ബാഖിയ. അറഫ ദിവസത്തിലെ നോമ്പ് ഒരു വ്യക്തി അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അത് കാരണത്താൽ കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ മാപ്പാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഖതാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ചിന്തിച്ചു നോക്കിയേ, നാം ചെയ്തിരിക്കുന്ന കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ, ആ ഒരു വർഷത്തെ പാപം, ചെറിയ പാപങ്ങളെല്ലാം ഈ ഒരു ദിവസത്തെ നോമ്പ് കാരണത്താൽ അള്ളാഹു നിനക്ക് മാപ്പാക്കി നൽകും. ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പ് അള്ളാഹു നിനക്ക് കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ മാപ്പാക്കി നൽകുന്നു. വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ അള്ളാഹു നിനക്ക് മാപ്പാക്കി നൽകും. എങ്ങനെയാണ് വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങൾ മാപ്പാക്കുക? ഇബ്നുൽ അമീർ അസ്സനാനി റഹിമഹുള്ള പറയുന്നു, വരാനിരിക്കുന്ന വർഷം പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകും. അഥവാ വല്ല പാപവും നിന്നിൽ നിന്ന് സംഭവിച്ചാൽ നിനക്ക് തൗബ ചെയ്യാനുള്ള മനസ്സും അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് നൽകുമെന്ന് ഇബ്നുൽ അമീർ അസ്സനാനി റഹിമഹുള്ള ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അറഫ ദിവസത്തിൽ നിർബന്ധമായും നിങ്ങൾ നോമനുഷ്ഠിക്കുക, നിർബന്ധമായും നോമനുഷ്ഠിക്കുക. അഥവാ അത്രയും മഹത്വമുള്ള നോമ്പാണത്, ശറഈൽ അതിന്റെ ഹുക്മ് ഏറ്റവും മുസ്തഹബ്ബാണ് എങ്കിലും നിങ്ങൾ ഒരു കാരണവശാലും അത് ഒഴിവാക്കുന്ന ഒരു അവസ്ഥയുണ്ടാകാൻ പാടില്ല. അറഫ ദിവസത്തിലെ നോമ്പ് നാം അനുഷ്ഠിച്ചാൽ ഈ പറഞ്ഞതുപോലെ രണ്ടു വർഷത്തെ പാപങ്ങൾ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് എത്ര വലിയ മഹത്വമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ മഴക്കാലമാണ്, പ്രത്യേകിച്ച് പ്രയാസങ്ങളില്ല. അതുകൊണ്ട് നിർബന്ധമായും സഹോദരങ്ങളെ, ആ നോമ്പിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കുക. ഒരു കാരണവശാലും ആ നോമ്പ് ഒഴിവാക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. ആ നോമ്പ് അത്രയും പവിത്രതയുള്ളതാണ്. സഹാബത്ത് ആ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു, സലഫു സ്വാലിഹങ്ങൾ ആ നോമ്പിനെ മഹത്വപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് നിർബന്ധമായും ആ നോമ്പിനെ നിങ്ങൾ അനുഷ്ഠിക്കുക. എത്ര തിരക്ക് തന്നെയാണെങ്കിലും ആ നോമ്പ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം സഹോദരങ്ങളെ, അറഫ ദിവസവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ്. അഹലുസുന്നയുടെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് അറഫ ദിവസം പരിഗണിക്കപ്പെടുക സൗദിയിലുള്ള അവസ്ഥ നോക്കിയിട്ടാണോ, അതല്ല ഓരോരോ നാട്ടിലെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത്. ഇത് അഹലുസുന്നയുടെ ഉലമാക്കൾക്കിടയിൽ
അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ്. അതുകൊണ്ട് സഹോദര, ഇതിലേതൊരു അഭിപ്രായം ഒരു വ്യക്തി സ്വീകരിച്ചാലും അവരെ വിമർശിക്കാൻ പാടില്ല, അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള മസായിലുകളിൽ അനുവദിക്കപ്പെടുക, അൽ മുബാഹസതു ബിൽ ഹുജജിൽ ഇൽമിയ, ഇൽമിയായ വാക്കുകൾ വെച്ച് ഇൽമിയായ തെളിവുകൾ നിരത്തി പരസ്പരം വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നതിലുപരി അങ്ങനെ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവരെ കുറ്റം പറയാൻ അല്ലെങ്കിൽ അവരെ ചീത്ത പറയാൻ ഒരു കാരണവശാലും നമ്മൾ പോകരുത്. അത്തരത്തിലുള്ള തർക്കത്തിലേക്ക് നാം പോയാൽ ഒരു പക്ഷേ നമ്മുടെ നോമ്പ് തന്നെ അത് ബാത്തിലാക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്നതിനെ നാം ഭയപ്പെടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ദല്ല ഖൗമുൻ ബഅദ ഹുദ കാനു അലൈ ഇല്ലാ ഊതുൽ ജദൽ, സന്മാർഗത്തിലായിരിക്കുന്ന ഒരു സമുദായത്തെ വഴികേടിലാക്കാൻ അവർക്ക് നൽകപ്പെടുക തർക്കമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മുല്ല അലി അൽ ഖാരി അദ്ദേഹത്തിന്റെ മിർഖാതുൽ മഫാതീഹിൽ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അനാവശ്യമായ തർക്കങ്ങൾ, വെറുതെ തന്റെ വാദം ജയിക്കണമെന്ന ത്വരയോടുകൂടി നടത്തുന്ന തർക്കങ്ങൾ ഈ ഹദീസിൽ ഉൾപ്പെടുമെന്ന് മുല്ല അലി അൽ ഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മിർഖാതുൽ മഫാതീഹിൽ പറഞ്ഞതായി കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബു ഉമാമത്ത് അൽ ബാഹിലി സുദൈ ഇബ്നു അജ്ലാൻ റളിയല്ലാഹു അൻഹുന്റെ ഹദീസിൽ കാണാം. അവിടുന്ന് പറഞ്ഞു, അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക അൽ ജിദാല വഇൻ കാന മുഹിഖ, തന്റെ ഭാഗത്താണ് സത്യമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ അതിരുകളിൽ ഞാൻ വീട് വാഗ്ദാനം ചെയ്യുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഫിഖഹിയായ മസായിലുകളിൽ ഒരു കാരണവശാലും തർക്കം നമുക്ക് പാടില്ല. നമ്മുടെ മുൻഗാമികളായ ഉലമാക്കൾ, നിങ്ങൾ അവരെ കുറിച്ച് പഠിക്കുക, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അറഫ നോമ്പിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു, സൗദിയുടെ കൂടെയാകണോ അതല്ല ഓരോരോ നാടിന്റെ കൂടെയാകണോ എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. എന്നാൽ അവരിൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് അവൻ വഴികേടിലാണെന്ന് പറഞ്ഞില്ല, അവരോട് തർക്കിച്ചിട്ടില്ല. ഓരോരുത്തരും താൻ പഠിച്ചതനുസരിച്ച് തനിക്ക് എന്താണോ ശരിയെന്ന് തോന്നിയത് അവരത് പറഞ്ഞു. അതുകൊണ്ട് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു, ഞാൻ പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ, അത് തന്നെ എല്ലാവരും ചെയ്യണമെന്ന വാദം അവരിൽ ഒരാളും കണ്ടിട്ടില്ല. അവർ പരസ്പരം ബഹുമാനിച്ചു, അവർ പരസ്പരം ആദരിച്ചു. അതുകൊണ്ട് സഹോദര, നിനക്കൊരു മെസ്സേജ് വന്നാൽ, നീ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടാൽ അതിന്റെ താഴെ നീ അടിക്കുറിപ്പ് എഴുതുമ്പോൾ, അതിനെക്കുറിച്ച് നീ സംസാരിക്കുമ്പോൾ നീ അറിയുക, നിന്റെ എഴുത്ത്, നിന്റെ സംസാരം, നിന്റെ ഓരോരോ വാക്ക് അതിനെക്കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അനാവശ്യമായി നീ തർക്കിക്കുകയാണെങ്കിൽ ആ തർക്കം നിന്നെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉസൂലുസ്സുന്നയുടെ ഒന്നാം ഭാഗത്തിൽ പറയുന്നത് തന്നെ ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് തർക്കം ഉപേക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളോട് ആരെങ്കിലും തർക്കിക്കാൻ വന്നാലും അവരോട് തർക്കിക്കാതിരിക്കുക. നിങ്ങൾ എന്താണോ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് അതനുസരിച്ച് നോമ്പെടുക്കുക. വീണ്ടും ആവർത്തിക്കട്ടെ, അറഫ ദിവസവുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് നോമ്പനുഷ്ഠിക്കേണ്ടത് എന്നത് അഹ്ലുസുന്നക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതുകൊണ്ട് അതിൽ കണിശത കാണിക്കാൻ പാടില്ല, തർക്കിക്കാൻ പാടില്ല, മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ കുറ്റം പറയുന്നതിനേക്കാൾ നല്ലത് നീ ആ ദിവസത്തെ നോമ്പ് ഒഴിവാക്കലായിരിക്കും. കാരണം നോമ്പ് സുന്നത്താണ്, തർക്കം ഹറാമാണ്. അതുകൊണ്ട് ആ ഒരു ബോധം നമുക്കുണ്ടാവുക, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. ഈ ദിവസങ്ങളിൽ ഒരു കാരണവശാലും അനാവശ്യമായ ഒരു ചർച്ചകളിലേക്കും നാം പോവാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കാനും അല്ലാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. അദ്ദീനു ദീനുല്ലാഹ് വൽ അംറു അംറുല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിനെ അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇസ്ലാം അനുവദിക്കാത്ത വിഷയങ്ങളിൽ തർക്കിച്ച് നമ്മുടെ ആവേശം കാണിച്ച് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നാമാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നവൻ എന്ന ഭാഗം വരുത്തി തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, അത് അവൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. അള്ളാഹുവെ, ഹക്ക് മനസ്സിലാക്കാനും ഹക്ക് മുറുകെ പിടിക്കാനും തൗഫീഖ് നൽകണം എന്ന ദുആ മുറുകെ പിടിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിന് വേണ്ടി നിലകൊള്ളാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ദിവസങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം പഠിപ്പിച്ച ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം അല്ലാഹുവിലേക്ക് മുന്നേടുക. ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ കഴിവിന്റെ പരമാവധി നാം വർദ്ധിപ്പിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം അറഫ ദിവസത്തിലുള്ള മഹത്വങ്ങൾ, അതിന്റെ പവിത്രതകൾ നമ്മൾ പറഞ്ഞു. ഹാജിമാർ അറഫ ദിവസം കഴിഞ്ഞാൽ അവിടുന്ന് നേരെ മുസ്ദലിഫയിലേക്ക് പോകും. അതിനുശേഷം പിറ്റേ ദിവസം അവർക്ക് പെരുന്നാൾ ദിവസമാണ്, അല്ലെങ്കിൽ യോമുൻ നഹറാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം കർമ്മങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് പെരുന്നാൾ ദിവസം എന്നുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സന്തോഷിക്കാൻ വെച്ചിരിക്കുന്ന രണ്ട് ദിവസങ്ങളാണ് ചെറിയ പെരുന്നാളും അതുപോലെ തന്നെ വലിയ പെരുന്നാളും. ഈ രണ്ട് ദിവസങ്ങളിൽ നാം ആഘോഷിക്കണം. ഈ രണ്ട് ദിവസങ്ങളിൽ കഴിവിന്റെ പരമാവധി ശറഅ അനുവദിക്കുന്ന രൂപത്തിൽ ആഘോഷിക്കുക, അതിനുള്ള മാർഗങ്ങൾ നാം സ്വീകരിക്കുക. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മാ അഹല്ല മുഹില്ലുൻ ഖത്തു വലാ കബ്ബറ മുകബ്ബിറുൻ ഖത്തു ഇല്ലാ ബുശ്ശിർ. അവർ അവരുടെ തഹ്ലീൽ പറയുമ്പോഴും അതുപോലെ തന്നെ അവർ തക്ബീർ പറയുമ്പോഴും അവർക്ക് സന്തോഷവാർത്ത ലഭിച്ചുകൊണ്ടേയിരിക്കും. സഹാബികൾ ചോദിച്ചു ബിമയാ റസൂൽ അല്ലാ, എന്താണ് അവർക്ക് ലഭിക്കുന്ന സന്തോഷവാർത്ത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബിൽ ജന്ന, അവർക്ക് സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്ത അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. ഇതുപോലെ ഹജ്ജുമാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ തക്ബീറുകൾ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അറഫ ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പെരുന്നാൾ ദിവസമാണ്. പെരുന്നാൾ ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, പെരുന്നാളിന്റെ ദിവസത്തേക്ക് നല്ല വസ്ത്രം നാം തയ്യാറാക്കി വെക്കുക. നല്ല വസ്ത്രങ്ങൾ, ചില ആളുകൾ പറയും ഗസ്സയിൽ മുസ്ലിങ്ങൾ പ്രശ്നത്തിലാണ്, ഇന്ന് ഇന്ന് രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് നമുക്ക് ആഘോഷമില്ല എന്ന് പറയുന്നവർ, അത് ശരിയല്ല. ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുകൾ മുസ്ലിമീങ്ങൾക്കുണ്ടായിട്ടുണ്ട്. സീറു അലാ മിൻ നുബലാ ഇമാം ദഹബി റഹിമഹുല്ലാ ചില രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അവർ മുസ്ലിമീങ്ങളെ ആക്രമിച്ചത് എപ്രകാരമാണെന്നാൽ അവർ മലമുകളിൽ കയറി നിന്ന് താഴെ മുസ്ലിമീങ്ങളെ ഒരുമിച്ചുകൂട്ടി അവരെയൊക്കെ ഒന്നടങ്കം കത്തിച്ചു കളഞ്ഞ് അത് നോക്കി ആസ്വദിക്കുന്ന ഭരണാധികാരികൾ ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. അന്നൊന്നും ഇസ്ലാമിക പണ്ഡിതന്മാർ, മുസ്ലിം ലോകത്തെ ഉലമാക്കൾ പെരുന്നാൾ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക, അവർക്കുള്ള പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നമുക്കാകുന്നതൊക്കെ അവർക്ക് വേണ്ടി നാം ചെയ്യുക. പക്ഷേ നമ്മുടെ ആഘോഷം ഈദുൽ അദ്ഹ അത് ആഘോഷിക്കരുത് എന്ന് പറയുന്നത് ശർഈയായ ഒരു കാഴ്ചപ്പാടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പോലും എത്രയെത്ര പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയെത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, എത്ര ആളുകൾ കൊല്ലപ്പെട്ടു. ഏതെങ്കിലും ഒരു വർഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് നിങ്ങൾ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മ പീഡിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, പീഡിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അഫഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, കേവലം ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പീഡനവും ഏൽക്കാതെ അങ്ങ് രക്ഷപ്പെടാമെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ ഈ ഉമ്മത്തിനുണ്ടാകും. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇസ്ലാമിന്റെ മറ്റു ശിആറുകൾ തള്ളിക്കളയുക എന്നുള്ളത് ദീനിന്റെ ഭാഗമല്ല, മറിച്ച് അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. അവർ നമ്മുടെ ഭാഗമാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരിമാരാണ്. അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക, അതുപോലെ തന്നെ ശറഈന്റെ മറ്റു കാഴ്ചപ്പാടുകളും നാം സ്വീകരിക്കാൻ തയ്യാറാവുക. പെരുന്നാൾ ദിവസത്തിൽ നല്ല വസ്ത്രം നാം തയ്യാറാക്കി വെക്കുക. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻ ഒരിക്കൽ പട്ടണത്തിലേക്ക് പോയി. അവിടെ നല്ലൊരു വസ്ത്രം കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ ഇത് വാങ്ങിച്ചാലും എന്നാൽ താങ്കളെ കാണാൻ വരുന്ന ആളുകളുടെ മുമ്പിലും പെരുന്നാൾ ദിവസത്തിലും താങ്കൾക്ക് ഇത് ധരിക്കാമെന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പെരുന്നാൾ ദിവസത്തിൽ നല്ല വസ്ത്രം ധരിക്കുക, പറ്റുമെങ്കിൽ പുതിയത് തന്നെ വാങ്ങിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളെ നമ്മൾ പരിഗണിക്കുക. അയൽവാസികൾ അവർ ദരിദ്രരാണെങ്കിൽ, വാങ്ങിക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ അവർക്ക് നാം വാങ്ങി നൽകുക. നമ്മുടെ മക്കൾ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ അയൽവാസികൾ നല്ല വസ്ത്രമില്ലാതെ അവർ മോശപ്പെട്ട വസ്ത്രമാണ് ധരിക്കുന്നതെങ്കിൽ നമുക്ക് കഴിവുണ്ട് എന്ന അവസ്ഥയാണെങ്കിൽ ഒരു പക്ഷേ നാം കുറ്റക്കാരായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അയൽവാസികളെ നമുക്ക് പരിഗണിക്കുക. അത് നമ്മുടെ സമ്പത്തിന്റെ അവസ്ഥയനുസരിച്ച്. അയൽവാസി എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ഔസാഇ റഹിമഹുല്ലാ, ഇമാം അഹ്ലി ശാം, അദ്ദേഹം പറഞ്ഞതുപോലെ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നിന്റെ മുൻവശത്തും അതുപോലെ തന്നെ പിറകുവശത്തും ഇടതും വലതും അങ്ങനെ നാല് വശത്തും 40 വീടുകളാണ് എന്ന് ഇമാം ഔസാഇയും ഇമാം സുഹരിയും പറഞ്ഞതായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടിട്ടില്ല, പക്ഷേ താബിഈങ്ങളിൽ നിന്ന് അത്തരത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നാല് വശത്തു നിന്നും 40 വീടുകൾ അത് നിന്റെ അയൽവാസികളാണ്. അവരെ നീ ശ്രദ്ധിക്കുക, അവർക്ക് നീ വസ്ത്രം വാങ്ങി നൽകുക, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നീ ചെയ്യുക. ഇനി എല്ലാവർക്കും വാങ്ങി നൽകാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, ഇലാ അയ്യിൽ ജിറാനി ഉഹ്ദി,
ഞാൻ എന്റെ ഏത് അയൽവാസിക്കാണ് ഞാൻ ഹദിയ കൊടുക്കേണ്ടത്? രണ്ട് അയൽവാസികൾ എനിക്കുണ്ട്, രണ്ടുപേർക്കും കൊടുക്കാൻ തികയുകയുമില്ല. അങ്ങനെയാണെങ്കിൽ ആർക്ക് ഞാൻ നൽകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്റബിഹിം, നിന്നോട് ഏറ്റവും അടുത്തവരാരാണോ, അഥവാ നിന്റെ വീടിൽ, നിന്റെ വീടുമായി ഏറ്റവും അടുത്ത വീട് ഏതാണോ, ആ വീട്ടുകാർക്ക് നീ നൽകുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, അയൽവാസികൾക്ക് നാം ഭക്ഷണം നൽകുക, അയൽവാസികൾക്ക് വസ്ത്രം ആവശ്യമാണ് എങ്കിൽ അവർക്ക് നാം വസ്ത്രം വാങ്ങി നൽകുക. അതുപോലെ തന്നെ ഈദ് നിസ്കാരത്തിലേക്ക് നാം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കാതെ വരാൻ വേണ്ടി നാം ശ്രമിക്കുക. ഭക്ഷണം കഴിക്കാതെ ഈദ് നിസ്കാരത്തിൽ പോകലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതുപോലെ തന്നെ ഈദ് നിസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തക്ബീർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുനെ കുറിച്ച് നാഫിഉ മൗല ഇബ്നു ഉമർ പറയുന്നു, കാന ഇബ്നു ഉമർ ഇദാ ഖറജ ലഈദിൽ അദ്ഹ യുകബ്ബിർ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈദുൽ അദ്ഹക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ തക്ബീർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് നാഫിഉ പറയുന്നതായി ഇമാം ഫിരിയാബി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഈദൈൻ എന്ന കിതാബിൽ പറയുന്നതായി നമുക്ക് കാണാം. മസ്ജിദിൽ എത്തുന്നതുവരെ തക്ബീറുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ഇമാം വരുന്നതുവരെ നാം തക്ബീറുകൾ തുടരുക. അങ്ങനെ ഇമാം വന്നാൽ അദ്ദേഹം ഖുതുബ പറയും, നിസ്കരിക്കും, ആ നിസ്കാരത്തിൽ നാം പങ്കെടുക്കുക, നിസ്കാരശേഷം ഖുതുബ, ആ ഖുതുബയും പങ്കെടുക്കുക, അതിനുശേഷം വീട്ടിലേക്ക് പോവുക. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകുമ്പോൾ വന്ന വഴിയിലല്ല പോകാറുള്ളത്, മറിച്ച് മറ്റൊരു വഴിയിലായിരുന്നു പോകാറുള്ളത്. ആ ഒരു സുന്നത്തും നാം പാലിക്കുക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക. അവസാനമായി ഉണർത്താനുള്ള ഒരു കാര്യം, ഈ ഈദിൽ നമുക്ക് ശരീഅത്ത് നിശ്ചയിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് സഹോദരങ്ങളെ ഉദഹിയത്ത് എന്നുള്ളത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കുക എന്നുള്ളത്. ഇത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അള്ളാഹു പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്യുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് സാധിക്കുമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഉദുഹിയത്ത് ഇറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ വജദ സഅതൻ ഫലം യുദുഹി ഫലാ യഖ്റബന്ന മുസല്ലാന. നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഉദുഹിയത്ത് ഇറക്കാനുള്ള കഴിവുണ്ടാവുകയും അവൻ ഉദുഹിയത്ത് ഇറക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അവൻ നമ്മുടെ മുസല്ലകളിലേക്ക് വരാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മുസല്ലയിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവന് നിസ്കാരം പാടില്ല എന്നതല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം, മറിച്ച് അവൻ മുസ്ലിമീങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ അർഹതയില്ലാത്തവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മാലിക്കി മദ്ഹബിലെയും ഹനഫി മദ്ഹബിലെയും ഉലമാക്കൾ പറയുന്നു, ഒരു വ്യക്തിക്ക് കഴിവുണ്ടെങ്കിൽ ഉദുഹിയത്ത് ഇറക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഉദുഹിയത്തിന്റെ വിഷയത്തിൽ ഒരു കാരണവശാലും അലസത കാണിക്കാൻ പാടില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഒരു വ്യക്തിക്ക് ഉദുഹിയത്തിന്റെ സമയത്ത് കയ്യിൽ സമ്പാദ്യമില്ല എങ്കിൽ, അദ്ദേഹത്തിന് കടം വാങ്ങിയാൽ അത് വീട്ടാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ കടം വാങ്ങിയിട്ടെങ്കിലും ഉദുഹിയത്ത് ഇറക്കണമെന്ന് നമ്മുടെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിർബന്ധമായും ഉദുഹിയത്ത് അറുക്കുക. അതുപോലെ തന്നെ ഉലമാക്കൾ ഉണർത്തുന്ന ഒരു കാര്യമാണ്, ഉദുഹിയത്ത് കഴിവിന്റെ പരമാവധി നമ്മുടെ വീടുകളിൽ വെച്ച് നാം നിർവഹിക്കുക. കാരണം വീടുകളിൽ വെച്ച് ഉദുഹിയത്ത് അറുക്കുന്ന സമയം അത് നമ്മുടെ മക്കൾ കാണും, നമ്മുടെ കുടുംബക്കാര് കാണും, അവർക്കും അള്ളാഹുവിന്റെ ശഈറ ഇത്തരത്തിൽ ബഹുമാനിക്കാനുള്ള ഒരു പതിവ് അവരുടെ മനസ്സിൽ അത് ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് നിർബന്ധമായും, അല്ലെങ്കിൽ കഴിവിന്റെ പരമാവധി സാധിക്കുമെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ഉദുഹിയത്ത് അറുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു വ്യക്തി തന്നെ ഒന്നിലധികം ഉദുഹിയത്ത് അറുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, അത് ശരീഅത്ത് പ്രോത്സാഹിപ്പിച്ചതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ഷൈനി അം ലഹൈനി അഖ്റനൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുഹിയത്ത് അറുത്തത് രണ്ട് ആടുകളെയാണ്, രണ്ട് വെളുത്ത ആടുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുഹിയത്ത് അറുത്തത് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽജഅൽ ഉദുഹിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുഹിയത്തിനെ കിടത്തുകയും ثم سمى وكبر بسم الله الله അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കുകയും ചെയ്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഉദുഹിയത്ത് ഇറക്കുമ്പോൾ എപ്പോഴും നാം നിയത്ത് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി ഉദുഹിയത്ത് ഇറക്കുക. ഒരു വ്യക്തി ഉപ്പ വീട്ടിൽ നിന്ന് ഉദുഹിയത്ത് ഇറക്കുമ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തെ വീട്ടിലുള്ളവരെയും അതിൽ ഉൾപ്പെടുത്താൻ അനുവദനീയമാണ്. എന്നാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി മാത്രമായി ഉദുഹിയത്ത് ഇറക്കുക എന്നൊരു സമ്പ്രദായം ശറഈ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഉപ്പ തന്റെ വീട്ടിൽ ഉദുഹിയത്ത് ഇറക്കുമ്പോൾ തന്റെ മരണപ്പെട്ട മക്കളെയും അതിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അതല്ലാതെ മരണപ്പെട്ട
ഉള്ളവർക്ക് വേണ്ടി മാത്രമായി ഉദഹിയത്ത് ഉദ്ദേശിക്കുക എന്നുള്ളത് ശറഈ നമുക്ക് പഠിപ്പിക്കാത്ത കാര്യമാണ്. നവവി റഹിമഹുള്ള പറയുന്നു, മരണപ്പെട്ട വ്യക്തി മരണപ്പെടുന്നതിന് മുമ്പ് വസീയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അതല്ല എങ്കിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി നാം ഉദഹിയത്ത് അറുക്കരുത്, മറിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഉദഹിയത്ത് നാം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഉദഹിയത്തിന് ആവശ്യമായ ബലിമൃഗം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശറഈ പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തദ്ബഹു ഇല്ലാ മുസ്ന്ന, നിങ്ങൾ മുസ്ന്നയെ അല്ലാതെ അറുക്കാൻ പാടില്ല. മുസ്ന്ന എന്ന് പറഞ്ഞാൽ നാൽക്കാലികളിൽ കാണുന്ന പല്ലിനാണ് പറയപ്പെടുക. അത് വിശദീകരിച്ചാൽ ഒട്ടകമാണെങ്കിൽ 5 വയസ്സാകണം, അതുപോലെ തന്നെ പശു അല്ലെങ്കിൽ പോത്താണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവുകയും 3-ാമത്തെ വയസ്സിൽ പ്രവേശിക്കുകയും ചെയ്യണം. ആടാണെങ്കിൽ 1 വർഷം പൂർത്തിയാകണം. ഈ രൂപത്തിൽ വയസ്സുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഉദഹിയത്ത് അറുക്കേണ്ടത്. വയസ്സുകൾ പരിഗണിക്കാതെ വില കുറഞ്ഞ ആടിനെ വാങ്ങി പെട്ടെന്ന് അറുക്കുക എന്നുള്ളത് ഉദഹിയത്ത് മതിയാവുകയില്ല. അബൂ ബുർദ ഇബ്നു നിയാർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉദഹിയത്ത് നിസ്കാരത്തിന് മുമ്പ് അറുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദഹിയത്തിന്റെ സമയം നിസ്കാര ശേഷമാണ്. ഈ സമയം അബൂ ബുർദ ഇബ്നു നിയാർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ അരികിലുള്ളത് ഇനി വയസ്സെത്താത്ത ആടുമാടുകളാണ്, അതിനെ അറുത്താൽ മതിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് മാത്രം അത് മതിയാകും, എന്റെ ഉമ്മത്തിൽ ഇനി ആരും അത് ചെയ്താൽ മതിയാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഉദഹിയത്ത് അറുക്കുന്നവരാണെങ്കിൽ ആടിനെയാണ് അറുക്കുന്നത് എങ്കിൽ 1 വർഷം പൂർത്തിയായോ എന്ന് ഉറപ്പുവരുത്തണം. ചെമ്മരിയാടാണെങ്കിൽ 6 മാസമാണ് അതിന് തികയേണ്ടത്. അതുപോലെ തന്നെ പോത്തിനെയാണ് ഇറക്കുന്നത് എങ്കിൽ 2 വർഷം പൂർത്തിയായി 3-ാമത്തെ വർഷമായിരിക്കണം, അല്ലെങ്കിൽ 3-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചതിനാണ് ഇറക്കേണ്ടത്. ഈ വയസ്സുകൾ പാലിക്കപ്പെടാതെ ഒരു വ്യക്തി അറുത്താൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, അവന്റെ ഉദഹിയത്ത് ശരിയാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ശറഈന്റെ അധ്യാപനങ്ങൾ നാം പാലിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദഹിയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉദഹിയത്ത് തെരഞ്ഞെടുക്കുമ്പോൾ നല്ല ഉദഹിയത്തിനെ തെരഞ്ഞെടുക്കുക. വമൻ യുഅള്ളിം ശഅഇറല്ലാഹ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, ആരെങ്കിലും അല്ലാഹുവിന്റെ അടയാളങ്ങൾ ബഹുമാനിക്കുകയാണെങ്കിൽ അത് തഖ്വയുടെ ഭാഗമാണ് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐ തകൂനു ദാലിക സമീനതൻ ഹസീനതൻ അദീമ, തിരഞ്ഞെടുക്കുന്ന അറവ് മൃഗം നല്ല മാംസമുള്ള തടിയുള്ള അറവ് മൃഗമായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ലാ യജൂസു ഫിൽ ഉദഹിയ, 4 കാര്യങ്ങൾ ഉദഹിയത്തിൽ പാടില്ല. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാംസമില്ലാത്തതിനെ അറുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ണിന് ന്യൂനതയുള്ളതിനെ അറുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാലിന് ന്യൂനതയുള്ളതിനെ അറുക്കാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കണ്ണ് കാണാത്ത അറവ് മൃഗങ്ങളെ അറുത്താൽ അത് മതിയാവുകയില്ല. കാലിന് വ്യക്തമായ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് പണ്ഡിതന്മാർ പറയുന്ന നിബന്ധന എന്നുള്ളത് മറ്റുള്ള ആടുകളുടെ കൂടെ അല്ലെങ്കിൽ പോത്തുകളുടെ കൂടെ നടന്നാൽ ഇത് നടന്നെത്തുകയില്ല. അങ്ങനെയുള്ള പോത്താണെങ്കിൽ അതിനെ അറുത്താലും മതിയാവുകയില്ല. അതുകൊണ്ട് ന്യൂനതയില്ലാത്ത നല്ല ബലിമൃഗങ്ങളെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ നാം തയ്യാറാവുക. ഇത് വലിയ ഇബാദത്താണ്. ഇതുവരെ ആരെങ്കിലും അത് നിയ്യത്താക്കിയിട്ടില്ല എങ്കിൽ, ഉദഹിയത്തിന് കഴിവുണ്ടായിട്ടും ഉദഹിയത്ത് വാങ്ങിയിട്ടില്ല എങ്കിൽ, അത് ഉദ്ദേശിച്ചില്ല എങ്കിൽ, ഇന്ന് തന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന വലിയൊരു ഇബാദത്താണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹാബത്തിനെ പിൻപറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മൻസുർ ഇഖ്വാനൽ മുസ്തദഅഫീന ഫി കുല്ലി മകാൻ. അല്ലാഹുമ്മൻസുർ ഇഖ്വാനൽ മുസ്തദഅഫീന ഫി കുല്ലി മകാൻ. അല്ലാഹുമ്മൻസുർ ഇഖ്വാനൽ മുസ്തദഅഫീന ഫി ഫലസ്തീൻ വഗസ്സ. اللهم انصر اخواننا المستضعفين في فلسطين وغزة. اللهم لا تجعل للكافرين عليهم سبيلا ولا للمنافقين عليهم سبيلا ولا للمبتدعة عليهم سبيلا. اللهم انصرنا اللهم انصرنا. اللهم من ارادنا واراد المسلمين بسوء اللهم اشغله بنفسي. اللهم اجعل تدبيره تدميرا عليه يا حي يا قيوم. اللهم عليك باعداء الاسلام. اللهم عليك بهم ومن عاونهم وناصرهم. اللهم شتت شملهم. اللهم فرق جمعهم. اللهم أيتم أطفالهم. اللهم عليك بأعداء الإسلام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه وسلم.